കാർഷികോൽപ്പന്നത്തെ എങ്ങനെ മികച്ച രീതിയിൽ മാർക്കറ്റ് ചെയ്യാമെന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് തൃശൂർ കിഴക്കമ്പാട്ടിക്കര സ്വദേശിനിയായ മരിയ കുര്യാക്കോസ്. തേങ്ങ എന്ന പേരിലാണ് ചിരട്ടയുടെ കരകൗശല ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത്. എങ്ങനെ ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങി, എങ്ങനെ ഈ ആശയം വന്നു? മരിയ കുര്യാക്കോസ് മനോരമ ന്യൂസിനൊപ്പം ചേരുകയാണ്. എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു ആശയം വന്നത്? ഞാൻ ബോംബെയിലായിരുന്നു എൻ്റെ സ്കൂളിൽ കഴിഞ്ഞിട്ട് പഠിച്ചതും വർക്ക് ചെയ്തതും ഒക്കെ. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു തിരിച്ച് നാട്ടിൽ വരണം, നാട്ടിലത്തെ ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യണം, അതിനൊന്നും കൂടിയും വാല്യൂ ആഡ് ചെയ്യണം എന്ന്. അപ്പോൾ അത് എന്ത് പ്രോഡക്റ്റ് എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു തേങ്ങ ഒരു പ്രോഡക്റ്റ് എന്നൊരു ഇറ്റ്സ് എ ട്രീ ഓഫ് ലൈഫ്, അതിലത്തെ എല്ലാ ഭാഗവും യൂസ്ഫുള്ളാണ്, അതിൻ്റെ ചകിരിയും ചിരട്ടയും അതിൻ്റെ ഉള്ളിലത്തെ ഫ്ലഷും. അപ്പോൾ ഓയിൽ നമ്മൾ റെഗുലറായിട്ട് തേങ്ങയുടെ എണ്ണ നമ്മൾ ഉപയോഗിക്കും, വെളിച്ചെണ്ണ ഉപയോഗിക്കും, അതല്ലാതെ ചിരട്ട പിന്നെ ഹസ്ക് ഇത് രണ്ടും ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോക്കനട്ട് ഓയിലിൻ്റെ ഒരു യൂണിറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എണ്ണ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തേങ്ങ വെള്ളം ആയാലും ചിരട്ട അവർ കത്തിക്കും അവരുടെ ഒരു ഫ്യൂവലായിട്ട്. അതിനല്ലാണ്ട് അതിൻ്റെ ഉപരി അത്ര ഒരു യൂസ്ഫുൾനെസ് അതിനില്ല, അതൊരു ലാൻഡ് ഫില്ല് പോവും എന്നല്ലാതെ. അപ്പോൾ അങ്ങനെ ഞാൻ റിസർച്ച് ചെയ്തു. അപ്പോൾ ഞാൻ ഈ ബൗൾ ആദ്യം ഒന്ന് വീട്ടിൽ വെച്ച് ട്രയൽ ഉണ്ടാക്കി നോക്കി. ഞാൻ ബോംബെയിൽ നിന്ന് ഒരു ബ്രേക്കിന് വീട്ടിൽ വന്നപ്പോൾ ബൗൾ ഉണ്ടാക്കി നോക്കി, അത് നന്നായി വന്നു. അപ്പോൾ എൻ്റെ ഫാദർ കുറച്ച് എക്വിപ്മെൻറ്റൊക്കെ ഒരു മെഷീനറിയൊക്കെ സെറ്റ് ചെയ്ത് തന്നു. അങ്ങനെ രണ്ട് സാമ്പിൾ ഉണ്ടാക്കി ഞാൻ ബാംഗ്ലൂരിലും ഡൽഹിയിലും കുറച്ച് ബിസിനസ്സിന് അയച്ചു കൊടുത്തു. ഇതിങ്ങനെ ഒരു ഈക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ എന്നുള്ള രീതിയിൽ. അങ്ങനെ അവർക്കത് വളരെയധികം ഇഷ്ടമായിട്ട് അവരെനിക്ക് ഫസ്റ്റ് ഓർഡർ തരാണ്. അപ്പോൾ അങ്ങനെയാണ് തേങ്ങയുടെ ചിരട്ട പ്രൊഡക്ട്സിൻ്റെ ഒരു സ്റ്റാർട്ടിങ്, അവരുടെ ഒരു ഓർഡർ വന്നതിന് ശേഷം. ചിരട്ടയുടെ ഈ കരകൗശല ഉൽപ്പന്നങ്ങൾ എത്രത്തോളം എത്ര പേര് നിർമ്മിക്കുന്നുണ്ട്, അതിൽ എത്രത്തോളം തൊഴിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്നു? ചിരട്ടയുടെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് കയ്യിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നു, അത് പിന്നീട് അങ്ങനെ ആ ഒരു ട്രഡീഷൻ ഇപ്പം ഇല്ല. അങ്ങനെ കയ്യിൽ നമ്മുടെ വീടുകളിൽ ചിരട്ടയുടെ കയ്യിൽ ഇപ്പം അങ്ങനെ യൂസ് ചെയ്യണില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റിന്, ചിരട്ടയുടെ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു ആർട്ടിസ്റ്റിന് ഇപ്പം അങ്ങനെ റെഗുലറായിട്ട് വർക്കില്ല. അപ്പം ഞാൻ ഈ പ്രൊഡക്റ്റ് ബൗളും കപ്പും ടീ കപ്പൊക്കെ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം വീട്ടിലുണ്ടാക്കി തുടങ്ങി, പിന്നെ ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെ കാണാൻ തുടങ്ങി, ഇങ്ങനത്തെ ചിരട്ടയിൽ പ്രൊഡക്ട്സ് നിർമ്മിക്കുന്ന ആൾക്കാർ. അപ്പോൾ എനിക്ക് തോന്നി ഞാനിത് കൂടുതൽ പ്രൊമോട്ട് ചെയ്താൽ വലിയ സിറ്റീസിലും പിന്നെ ഇന്ത്യയുടെ പുറത്തും പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം അവർക്ക് അല്ലെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ ജോലി ഇല്ലാത്ത, അതായത് കയ്യിലിൻ്റെയും ഇത് പണി കഴിഞ്ഞാൽ പിന്നെ അവർ കൺസ്ട്രക്ഷൻ വർക്കിന് പോവാം, അവർക്ക് റെഗുലറായിട്ട് ഈ ചിരട്ടയുടെ പണിയില്ല. അപ്പം ഞാനിത് പ്രൊമോട്ട് ചെയ്ത് അങ്ങനത്തെ ആർട്ടിസൻസിനെ കേരളയിൽ കണ്ടുപിടിക്കുകയാണ്. ഇപ്പം നമുക്ക് 12 ആർട്ടിസൻസ് ഉണ്ട്, അവർ പണ്ടുകൊട്ടിയ ചിരട്ടയുടെ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നവരാണ്. അപ്പം നമ്മൾ പുതിയ രീതിയിൽ ഒരു ഏർബൻ കസ്റ്റമറിനും പിന്നെ ഇന്ത്യയുടെ പുറത്തുള്ള കസ്റ്റമേഴ്സിനും അവരുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ എങ്ങനെ പ്രോഡക്ട്സ് നിർമ്മിക്കാം, നമ്മുടെ ചിരട്ടേനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, ആ ഒരു രീതിയിൽ നമ്മളിപ്പോൾ 12 ആർട്ടിസൻസിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യണത്. ഫെയ്ഡ് ഓഫ് ചെയ്യണൊരു ഇതാണ്, കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റാണ്. പക്ഷേ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അതിനെ മാർക്കറ്റ്, വെറുതെ ഒരു എക്സിബിഷന് പൊടി പിടിച്ചൊരു സൈഡിലിരിക്കാണ്ട് നല്ല രീതിയിൽ അതിനെ മാർക്കറ്റ് ചെയ്ത് അതിൻ്റെ അവൈലബിലിറ്റി വലിയ സിറ്റീസിലും പുറത്തും ഒക്കെ നന്നായി ചെയ്യുകയാണെങ്കിൽ പോസിബിലിറ്റീസ് നല്ലോണം ഉണ്ട്. ഇപ്പോൾ നിലവിൽ ഈ ഉൽപ്പന്നങ്ങളെല്ലാം എവിടെയാണ്, ഇന്ത്യക്ക് പുറത്താണോ അകത്താണോ കൂടുതൽ വിൽപ്പന? കേരളയുടെ അകത്ത് സത്യം പറഞ്ഞാൽ വളരെ ചുരുക്ക സെയിൽസ് ഉണ്ടാവാറുള്ളൂ. കൂടുതലും കേരളയുടെ പുറത്ത് മേജർ സിറ്റീസിലാണ്, ബോംബെ, ബാംഗ്ലൂർ. കാരണം അവർക്കൊക്കെ ഈ ഒരു ഈക്കോ ഫ്രണ്ട്ലി ലൈഫ് സ്റ്റൈലിൻ്റെ ഇമ്പോർട്ടൻസ്, ആ ഒരു സിറ്റിയിൽ ഇത്രയും പൊല്യൂട്ടഡ് സ്ഥലത്ത് നിൽക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം. നമുക്കൊരു സ്റ്റീൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ പ്രൊഡക്റ്റ് കുറച്ച് കഴിയുമ്പോൾ അത് കളയേണ്ടി വരുമ്പോൾ അത് എങ്ങനെയും കളയാൻ പറ്റില്ല. നമ്മൾ അത് ഒരു ലാൻഡ് ഫില്ല് ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നതല്ലാണ്. പക്ഷേ ചിരട്ടയുടെ ഒരു പ്രൊഡക്റ്റ് ഒന്നാമത് അത് ലൈഫ് ലോങ് ലാസ്റ്റ് ചെയ്യും, പിന്നെ അത് കളയേണ്ടി വരികയാണെങ്കിൽ തന്നെ അത് കുറച്ച് പീസസ് ആക്കിയിട്ട് മണ്ണിലിട്ട് കൊടുത്താൽ അത് മണ്ണിന് നല്ലതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ സിറ്റീസിലാണ് ബാംഗ്ലൂരിൽ. പുറത്തുനിന്ന് നല്ലോണം എൻക്വയറീസ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റേഷനും ഇതിൻ്റെ ഒരു പ്രോസസ്സിലാണ് എക്സ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ളത്. പക്ഷെ നല്ല പോസിബിലിറ്റീസ് ഉണ്ട് കേരളയുടെ അകത്തല്ല, പുറത്ത് മേജർ സിറ്റീസിലും പിന്നെ US യൂറോപ്യൻ മാർക്കറ്റിലും നല്ല പോസിബിലിറ്റീസ്. ഇപ്പോൾ നമ്മൾ തേങ്ങ ചെറുകി കഴിഞ്ഞാൽ തേങ്ങ എടുത്തു കഴിഞ്ഞാൽ ഉപേക്ഷിക്കുന്ന ഒരു സാധനമാണ്. ഇത് മാർക്കറ്റ് ചെയ്ത് വലിയൊരു വിപണിയിലേക്ക് എത്തിച്ചല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വരുമാനമൊക്കെ പുറത്ത് പറയാൻ പറ്റും? വരുമാനം പുറത്ത് പറയാം. നമുക്കിപ്പോൾ നമ്മൾ 2019 സ്റ്റാർട്ട് ചെയ്തത്, നമുക്കൊരു 1.5-2 lakhs അടുത്ത് റവന്യൂ എല്ലാ മാസം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് നല്ല രീതിയിൽ ബൾക്ക് ഓർഡറിന് എൻക്വയറീസും വരുന്നുണ്ട്, അതായത് ഒരു 10,000 പീസ് തരോ, 20,000 പീസ് തരോ. പക്ഷെ നമുക്കത് ചെയ്യാനുള്ളൊരു പൊട്ടൻഷ്യൽ ഇതുവരെ ആയിട്ടില്ല. ഡെഫിനറ്റ്ലി മുന്നോട്ട് പോകുമ്പോൾ അങ്ങനത്തെ വോളിയൂം എക്സ്പോർട്ടിനൊക്കെ അവർക്കൊരു കണ്ടെയ്നർ ലോഡിലാണ് വരാം. അപ്പോൾ അങ്ങനത്തെ ഓർഡേഴ്സൊക്കെ എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല രീതിയിൽ റവന്യൂ കൂടും. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക് എൻഡിൽ സപ്പോർട്ട് ആയി വരണം അത്രയും പ്രൊഡക്ട്സ് നിർമ്മിക്കാൻ. ഇതിൻ്റെ ഒരു തുടക്കം കോവിഡ് ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് അല്ലേ? എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കം? തുടക്കം ഞാൻ
ആദ്യം ബോംബെയിലായിരുന്നപ്പോഴാണ് ഇത് റിസർച്ച് തുടങ്ങിയത്. ഞാനപ്പോൾ ജോലി ചെയ്യുമായിരുന്നു. അങ്ങനെ ഇതിനൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി ഞാനത് ഫുൾ ടൈം ആയിട്ട് പെർസ്യൂ ചെയ്യാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. എന്നിട്ട് ഈ പ്രൊഡക്ട്സിൻ്റെ ഒരു സാമ്പിൾ ഉണ്ടാക്കി ഞാൻ ആദ്യം ബൾക്കായിട്ട് വിൽക്കാനായിട്ട് ബോംബെയിലും ബാംഗ്ലൂർക്ക് അയച്ചു. അപ്പോൾ അവരുടെ ബ്രാൻഡിൻ്റെ അടിയിലാണ് അത് വിൽക്കുക. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ മരത്തിലൊക്കെ നമ്മൾ എൻഗ്രേവ് ചെയ്യുമല്ലോ, എച്ചിങ് ചെയ്യണ പോലെ അവരുടെ ബ്രാൻഡ് നെയിം ഞാൻ ഇപ്പോൾ ഞാൻ ഏത് ബിസിനസ്സിനാണ് കൊടുക്കുന്നത് ആ ബിസിനസ്സിൻ്റെ ബ്രാൻഡ് നെയിം ചിരട്ടയിൽ എഴുതി. അപ്പോൾ അവർക്ക് അതൊരു പേഴ്സണലൈസ്ഡ് ഇതായി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് സെയിൽസ് മൊത്തം ഞാൻ ചിരട്ട വീട്ടിലുണ്ടാക്കി ഒരു ലേസർ എൻഗ്രേവറിൻ്റെ അടുത്ത്, ലേസർ പ്രിൻ്ററിൻ്റെ അടുത്ത് കൊണ്ട് അവരുടെ പേരെഴുതി അങ്ങനെ 100-200 ചിരട്ടയായിട്ട് സപ്ലൈ ചെയ്തിരുന്നു. പിന്നെ ഞാൻ ഓൺലൈനായിട്ടാണ് മെയിനായിട്ട് എൻ്റെ പേരിലും തേങ്ങ എന്നുള്ള ബ്രാൻഡ് നെയിമിലും ഇറക്കി തുടങ്ങിയത്. അപ്പോൾ അതിപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അങ്ങനെ കുറേ ഓൺലൈൻ വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ സ്വന്തം വെബ്സൈറ്റും ഉണ്ട്, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിൻ്റെ ത്രൂവും നല്ല റെസ്പോൺസ്. ഈ ചിരട്ടയുടെ ലഭ്യത എങ്ങനെയാണ്? ചിരട്ട തുടക്കത്തിൽ ആദ്യമായിട്ട് ഓർഡർ കിട്ടിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു 5-10 പ്രൊഡക്റ്റ് സാമ്പിൾ അയക്കുന്ന പോലെയല്ല, കാരണം ഇതിനൊരു ML നമ്മൾ പറയണം. അതായത് ഇത് എത്ര ML ചിരട്ടയാണ് നമ്മൾ സപ്ലൈ ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ 350 ML പറയുകയാണെങ്കിൽ ആ 100 ചിരട്ടയും 350 ML തന്നെയായിരിക്കണം. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ വേസ്റ്റ് ചിരട്ട എടുത്തിട്ട് പോളിഷ് ചെയ്ത് കൊടുത്താൽ പോരെ. അങ്ങനെയല്ല, ചില സമയത്ത് നമുക്ക് മുഴുവൻ തേങ്ങയായിട്ടിനെ എടുത്ത്, കാരണം ഹൈറ്റ് നമ്മൾ പകുതിയുടെ മേലെ വെക്കണം, ഒരു 75% നമ്മൾ ബൗളിനൊക്കെ വെക്കണം കുറച്ച് ക്വാണ്ടിറ്റി കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ മുഴുവൻ തേങ്ങ എടുത്ത് കട്ട് ചെയ്ത് ആ തേങ്ങ നമ്മൾ ഉണക്കിയിട്ട് എണ്ണ കമ്പനിക്ക് കൊടുക്കണം, എന്നിട്ടാണ് നമുക്ക് ആ ചിരട്ടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല എക്സ്പെൻസ് വരുന്ന ഒരു കാര്യമാണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് കിട്ടാത്ത കാരണം കുറച്ച് എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തു. പിന്നെ ഞങ്ങൾക്ക് ഉള്ള പറമ്പുകളിലൊക്കെ അന്വേഷിച്ചു, ഉള്ള വീടുകളിലൊക്കെ അന്വേഷിച്ചു, കാരണം ആദ്യമായിട്ടുള്ള ഓർഡറാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ആ ഫസ്റ്റ് 100 കളക്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ആ ചിരട്ട വേസ്റ്റാണ്, വേസ്റ്റ് പോളിഷ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയല്ല. ഇതിൻ്റെ ഒരു തിരയൽ തന്നെ ഇതിൻ്റെ വലിയൊരു ഭാഗമാണ്. ഒരു ട്രക്കിലോട് ചിരട്ടയിൽ നമുക്ക് ചിലപ്പോൾ 100 കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ തുടക്കം മുഴുവൻ തേങ്ങയായിട്ട് തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്തത്, നമ്മുടെ എവിടെയാണോ നമ്മുടെ ആർട്ടിസൻസ് ഇരിക്കുന്നത്, ചിരട്ടയുടെ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത്, അവിടുത്തെ ഓയിൽ മിൽസായിട്ടൊരു ടൈപ്പ്, അതായത് ഇന്ന സൈസിലും ഇതും അവർ മാറ്റി വയ്ക്കും നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നല്ല അത് മാറ്റി വയ്ക്കുന്നതിന് അവർക്കും പണിയാണല്ലോ, ഇത്രയും സാധനങ്ങൾ ചെയ്യുന്നതിൻ്റെ എടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ നല്ല ന്യായമായിട്ടുള്ള റേറ്റ് കൊടുക്കും അവർക്ക്. എന്നിട്ട് അവരുടെ ആ ഒരു ടൈപ്പ് വെച്ചിട്ട് നമുക്ക് പല സൈസ് പല ഇതിന് വേണം. നമുക്ക് ചെറിയ സൈസ് വേസ്റ്റ് ചിരട്ട നമുക്ക് കയ്യിലുണ്ടാക്കാനൊക്കെ എടുക്കാം, കാരണം അതിനധികം ഹൈറ്റ് വേണ്ട. ബൗളിൽ നമ്മൾ അതിനായിട്ട് തന്നെ തേങ്ങ തന്നെ എടുത്ത് കട്ട് ചെയ്യണം, ആ ഹൈറ്റ് വേണ്ട കാരണം. പിന്നെ ക്യാൻഡിലിന് വേറെ ഷേപ്പാണ്, ചെടിച്ചട്ടിക്ക് വേറെ ഷേപ്പാണ്. അപ്പോൾ ആ ഷേപ്പിനനുസരിച്ച് ഇപ്പോൾ അവർക്കറിയാം, ഓയിൽ മിൽസിന് നമ്മൾ ഈ എണ്ണ കമ്പനികൾക്ക് അറിയാം നമുക്ക് എങ്ങനത്തെ സൈസ് എന്തിനൊക്കെ വേണം. അപ്പോൾ അതിനനുസരിച്ച് അവർ മാറ്റി വയ്ക്കും, അപ്പോൾ അവരായിട്ട് കൊളാബറേറ്റ് ചെയ്യണം. അപ്പോൾ ഈ തേങ്ങ എന്നുള്ളൊരു സ്റ്റാർട്ടപ്പിന് മുമ്പ് മറ്റേതെങ്കിലും സ്റ്റാർട്ടപ്പുകൾ ഐഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നോ? അത് പൈറ്റ് നോക്കിയിട്ട് പരാജയപ്പെട്ടിട്ടാണോ തേങ്ങയിലെത്തിയത്? പല ഐഡിയാസ് ഉണ്ടായിരുന്നു, കാരണം എനിക്ക് പണ്ട് തൊട്ടേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹമുള്ള ഒരാളായിരുന്നു സ്കൂൾ ടൈം തൊട്ട്. പക്ഷെ സ്കൂൾ ടൈമിൽ നമുക്ക് അങ്ങനെ സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല, എന്ത് ബിസിനസ് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം. നമുക്ക് ആ സയൻസ് പഠിച്ചു, മാത്സ് പഠിച്ചു, എക്കണോമിക്സ് പഠിച്ചു, അതല്ലാണ്ട് ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുള്ള ആൾക്ക് എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളൊരു സപ്പോർട്ടില്ല. അപ്പോൾ കുറേ ഐഡിയാസ് സ്കൂൾ ടൈം തൊട്ട് തന്നെ ഉണ്ട്, ആ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, ബിസിനസ് തുടങ്ങണം. പിന്നെ കോളേജിൽ പോയി, അപ്പോൾ ഞാൻ ബിസിനസ്സും എക്കണോമിക്സൊക്കെ ഇഷ്ടമായ കാരണം എക്കണോമിക്സാണ് എടുത്തത്. അപ്പോഴും എനിക്കൊരു തൃപ്തി ഇല്ല എക്കണോമിക്സ് പഠിച്ചിട്ടും, ബിസിനസ് തന്നെ വേണം എന്നുള്ളതിലായിരുന്നു. എന്നിട്ട് ഞാൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചാലും അതിലും അവർ ബിസിനസ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഒരു ഐഡിയ എങ്ങനെ കിട്ടും, ആ ഐഡിയ നമ്മളെങ്ങനെ ബിസിനസ് ആക്കും എന്നുള്ളതിന് അത്ര സപ്പോർട്ട് കിട്ടണില്ല. അപ്പോൾ ഞാൻ തിരിച്ച് ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞ് ക്വിറ്റ് ചെയ്തപ്പോൾ ഞാൻ കുറേ ഐഡിയാസ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എനിക്കിഷ്ടമുള്ള ഫീൽഡ് ചൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടമുള്ള ഫീൽഡ് നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ്. നമ്മുടെ നാട്ടിലത്തെ പ്രൊഡക്ട്സ് നല്ല വിലയ്ക്ക് ഒരു കെമിക്കൽസും ഇല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുക, സിറ്റീസിലും പുറത്തും കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഈ ഐഡിയാസിൽ ഞാൻ ആദ്യം തേങ്ങ വെള്ളമാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ ഈ എണ്ണ കമ്പനിയിൽ പോയപ്പോൾ തേങ്ങ വെള്ളവും അവർ വേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് ആ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ നമുക്കൊരു മിനിമം ഒരു 2 CR വേണം. കാരണം അതിൻ്റെ ഒരു പാക്കേജിങ് യൂണിറ്റും അതും. അപ്പോൾ എനിക്ക് വേറെ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല. അപ്പോൾ എൻ്റെ ഫാദർ എഞ്ചിനീയർ, ബാക്കിയുള്ളവരൊക്കെ പ്രൊഫഷണൽസാണ്, ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ ആരുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനൊന്നും എനിക്കും അന്ന് ധൈര്യമില്ല. അപ്പോൾ ഞാൻ അത് വേണ്ടാന്ന് വെച്ചു, ഒരു 2 CR ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ റിട്ടേൺ കിട്ടുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ പിന്നെ ചകിരിയുടെ നോക്കി. ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആലപ്പുഴയിൽ നിന്ന് ഇങ്ങനെ ചകിരിയുടെ പ്രൊഡക്ട്സ് എടുത്ത്, ഈ ചെടിച്ചട്ടിയും ചകിരിയുടെ കൊയറിൻ്റെ പോട്ട്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ അവിടുത്തെ നഴ്സറീസിൽ പോകും ബോംബെയിൽ. അപ്പോൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി പൊള്ളാച്ചി എന്ന് അതിലും കുറവ് വിലയ്ക്ക് അവിടെ വരുന്നുണ്ട്, ഓൾറെഡി സപ്ലൈ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് പ്രൊമോട്ട് ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല.
അങ്ങനെ ഞാൻ പിന്നെ പാളയുടെ പ്രൊഡക്ട്സ് നോക്കി. അതൊരു നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഒരു സാധനമാണ്, വേസ്റ്റ് ആയി പോകുന്നതാണ് പാളയുടെ ഇല എന്നൊക്കെ പറയേണ്ടത്. അപ്പോൾ അതിൻ്റെ നോക്കി, റെസ്പോൺസ് കുഴപ്പമുണ്ടായില്ല. പിന്നെ ഞാൻ എങ്ങനെയോ ചിരട്ട വീട്ടിലുണ്ടായ കാരണം ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒന്ന് പോളിഷ് ചെയ്ത് നോക്കി, അതിനെ ചെറുതായി പ്രൊമോട്ട് ചെയ്ത് നോക്കിയപ്പോഴേക്കും നല്ല റെസ്പോൺസ് കിട്ടി തുടങ്ങി. കാരണം ആ പ്രൊഡക്റ്റ് അങ്ങനെ അവൈലബിൾ അല്ല ബാക്കി പ്രൊഡക്ട്സ് പോലെ. അപ്പോൾ അങ്ങനെയാണ് ചിരട്ട തന്നെ മതി എന്നുള്ളത് ആ മാർക്കറ്റ് റെസ്പോൺസ് കണ്ടിട്ടാണ്. കാരണം നമുക്ക് പല ഐഡിയാസ് ഇഷ്ടമുണ്ടാവും, പക്ഷേ വിറ്റ് പോണ ഒരു പ്രൊഡക്റ്റ് ആവണമല്ലോ. അപ്പോൾ ആ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഫൈനലൈസ് ചെയ്തത്. ഇതിൽ മുടക്ക് മുതൽ എത്ര കിട്ടും ശരി? അതെ, ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. കാരണം ആദ്യമായിട്ടൊരു പ്രൊഡക്റ്റ് വിൽക്കുന്നത് ഞാൻ വീട്ടിലത്തെ പുറകുന്ന് ചിരട്ട എടുത്തിട്ടാണ്. അപ്പോൾ അതിന് വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. ആകെ ഞങ്ങൾ ചെറിയ മെഷീനറീസ് എന്തോ അവിടെ എവിടെയൊക്കെ പോയി വാങ്ങിയത് വല്ല 3,000-4,000-5,000 രൂപയായി ഉണ്ടാവും. അപ്പോൾ അത് വിറ്റിട്ട് ആദ്യത്തെ ആ ലോട്ട് വിറ്റിട്ട് പിന്നെ കിട്ടിയ പൈസ വെച്ചിട്ടാണ് പിന്നത്തെ നമ്മൾ ബിൽഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ഈ നാൾ വരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ചുകൂടി ബൾക്കായിട്ട് നമുക്ക് ഓർഡേഴ്സ് കിട്ടി തുടങ്ങി. ഇപ്പോൾ ഞാൻ വോളിയൂം ആയിട്ട് ഇപ്പോൾ 10,000-20,000 അങ്ങനെയൊക്കെ ചിരട്ടയെടുത്ത് തുടങ്ങി. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ മാത്രമേ എനിക്കൊരു എക്സ്പെൻസ് ആയിട്ട് ഞാൻ മുന്നേ. ഇപ്പോൾ സ്പെയിനിലൊക്കെ പോയി MBA ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞു, നല്ല ജോലി ഉണ്ടായിരുന്നു, അത് റിസൈൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. അപ്പോൾ വീട്ടുകാരൊക്കെ എത്രത്തോളം ഈ റിസ്ക് എടുക്കണേനെ എത്രത്തോളം പിന്തുണച്ചു? റിസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ജോലി കണ്ടിന്യൂ ചെയ്യുക, ഓൺ ദ സൈഡ് തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യുക, അത് സക്സസ്ഫുൾ ആയിട്ട് പിന്നെ ക്വിറ്റ് ചെയ്താൽ മതി, അങ്ങനെയൊക്കെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തോ ഞാൻ പണ്ടോട്ടേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്കറിയില്ല ട്രൈ ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ ഇപ്പോൾ ട്രൈ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഇതിപ്പോൾ സക്സസ്ഫുൾ ആവണമെന്നില്ല, ചിലപ്പോൾ ഫെയിലിയർ ആവാം. അപ്പോൾ കുഴപ്പമില്ല, പിന്നെയും എനിക്ക് ജോലിയും ബാക്കി കാര്യങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്യാലോ, ഒന്നും കൂടിയും ഒരു ഉയർത്തെഴുന്നേക്കുള്ള ടൈമുണ്ട്. പക്ഷേ ഞാൻ ലേറ്റായിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അത് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ അത് ശരിയാവില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു, ഒരു ലൈഫ് ഒരു എക്സ്പെരിമെൻറ്റ് പോലെ കണ്ടിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യുക, ആ ഒരു ഇതിലായിരുന്നു ഞാൻ മുന്നോട്ട് പോകേണ്ടായിരുന്നത്. പിന്നെ വീട്ടിലെൻ്റെ പേരൻസ് ആയാലും അവരങ്ങനെ ഇത് ചെയ്യണം അങ്ങനെ ചെയ്യണം അങ്ങനെ ഫോഴ്സ് ചെയ്യണ ഒരു കൂട്ടത്തിലുള്ള ആൾക്കാരായിരുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യ, ഇങ്ങനെ അവർ സജസ്റ്റ് ചെയ്യും, പക്ഷെ എന്നാലും അവർ ലാസ്റ്റ് പറയും ഇനി നിങ്ങൾക്ക് എന്താ ശരി തോന്നണേ അങ്ങനെ ചെയ്യൂ എന്നാണ് അവരത് എൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി വീട്ടിലുള്ള കാരണം അതെനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. കാരണം അവരെപ്പോഴും ഞങ്ങളുടെ ഡിസിഷൻസ്, ഞങ്ങൾ ആലോചിച്ചെടുക്കുന്ന ഡിസിഷൻസ് എപ്പോഴും റെസ്പെക്ട് ചെയ്തിരുന്നു, അതിനുള്ള സ്പേസ് തന്നിരുന്നു. അത് ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതലും ഇന്ത്യൻ പേരൻസ് നാട്ടിൽ അങ്ങനെ കുറവാണ് കൊടുക്കാറ്. ഇത് ചെയ്താൽ മതി, ആ ചെയ്താൽ മതി, അങ്ങനെ ചെയ്യണ്ട, എഞ്ചിനീയറിങ് എടുത്താൽ മതി, ഇതായിരിക്കും നല്ലത്, ഇതിനാണ് ജോലി കിട്ടുക. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രഷർ എപ്പോഴും കുട്ടികളുടെ ഇതിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു രീതിയിൽ അവർ ഡെഫിനറ്റ്ലി കൺസേൺഡ് ആണ്, പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അവർ എൻ്റെ പേരൻസ് എപ്പോഴും ആ ഒരു സ്പേസ് തന്നിരുന്നു ഇഷ്ടമുള്ളത് ചെയ്യാൻ. അപ്പോൾ അതൊരു ധൈര്യമായിരുന്നു. ഇപ്പോൾ ഒരു മാസം ഏകദേശം ഒരു വരുമാനം ഈ ഒരു സ്റ്റാർട്ടപ്പിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഒരു റവന്യൂ ഒരു 1.5-2 ലക്ഷത്തിൻ്റെ അടുത്ത് റവന്യൂ ഉണ്ട്. അത് ഇൻ്റർനാഷണൽ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല റവന്യൂ പോസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ കോസ്റ്റ് തീരെ കുറവാന്നല്ല, കോസ്റ്റുകളുണ്ട്. അപ്പോൾ നമ്മളത് ബിസിനസ് വളർത്തി കൊണ്ടുവരുമ്പോൾ അതിനെങ്ങനെ കുറച്ച് പ്രോഫിറ്റ് നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് പഠിച്ച് പഠിച്ച് വരണം മുന്നോട്ട് പോകുമ്പോൾ. ഇതിൻ്റെ ഒരു മാർക്കറ്റ് ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്? അതെ അതെ, ഡെഫിനറ്റ്ലി ഓൺലൈൻ ആണ്. കാരണം നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ഒരു ഏർബൻ സെഗ്മെൻറ്റിൽ വരുന്ന ആൾക്കാരാണ്, ഒരു നാട്ടിൻ പുറത്തെ ആൾക്കാരല്ല. അപ്പോൾ ഒരു ബാംഗ്ലൂർ, ബോംബെ, ഡൽഹി അങ്ങനത്തെ സിറ്റീസിൽ എൻവയൺമെൻറ്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു മനസ്സുള്ള ആൾക്കാരാണ്. അപ്പോൾ ചിരട്ടയുടെ പ്രൊഡക്റ്റ് ആയാലും അത് അത്യാവശ്യം വിലയുണ്ട്. അതിന് ഒരു ഒരു പ്രൊഡക്റ്റും ഒരു ബൗളും ഒരു സ്പൂണും വാങ്ങുമ്പോൾ ഒരു 300 രൂപ വരും കൊറിയർ ചാർജും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ട്. പക്ഷേ അവർ ആ പൈസ സ്പെൻഡ് ചെയ്യാണ് അവർക്ക് വേണ്ടിയും പിന്നെ എൻവയൺമെൻറ്റിന് വേണ്ടി, കാരണം അത് കളയണ സമയത്ത് പിന്നെ വേറെ എൻവയൺമെൻറ്റിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലും മേജർ സിറ്റീസിൽ നിന്നാണ് റെസ്പോൺസ് ഒക്കെ വരാം. ഇങ്ങനെ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത്? ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ ഒരു 10-9 സ്റ്റാർട്ടപ്സ് എപ്പോഴും ഫെയിലാവും. അപ്പോൾ ഫെയിലിയർ ഇത്ര പേഴ്സണലി എടുക്കണ്ട, അത് നമ്മൾ ട്രൈ ചെയ്യുക. ശരിയാവുകയാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ ഒന്നുകൂടിയും ട്രൈ ചെയ്യുക. പറ്റിയില്ലെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് എപ്പോഴും ഒരു ജോലി എടുക്കാം, ജോലിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ട്രൈ ചെയ്യണേൽ മടിക്കണ്ട, ഫെയിലിയർ ആവണതും നമ്മൾ ചിലപ്പോൾ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും നമ്മൾ ജയത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് ഫെയിലിയറിൻ്റെ സ്റ്റെപ്പ് എടുത്തില്ലെങ്കിൽ ഒരിക്കലും അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും അത്രയും ആഗ്രഹമുണ്ട്. കാരണം നല്ലോണം ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു ജോലിയാകുമ്പോൾ നമുക്ക് ഈവനിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റിലാക്സ്ഡ് ആണ്, ജോലിൻ്റെ അത്ര ഒരു ടെൻഷനില്ല. ഒരു ബിസിനസ് ആകുമ്പോൾ നാളെ നമുക്ക് പണിക്കാരുണ്ട്, അവർക്ക് ശമ്പളം കൊടുക്കണം, ഓർഡറുകൾ നമ്മൾ വിചാരിച്ച പോലെ എത്തിയില്ല, ചിരട്ടകൾ എത്തിയില്ല, അതിൻ്റെ ഫിനിഷിങ് ആരെങ്കിലും കംപ്ലീറ്റ്. അപ്പോൾ അങ്ങനെ നമുക്ക്
കുറേ ടെൻഷനുകളുണ്ട്. നമുക്ക് ബിസിനസ് ഏറ്റവും നന്നാക്കണം എന്ന ആഗ്രഹം, കുറേ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ പക്ഷെ എന്നാലും നമുക്ക് അത്രയും ആഗ്രഹമുള്ളൊരു കാര്യമാകുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ത്രൂ പാസ് ചെയ്തൊരു ബിസിനസ് ഒരു നല്ല ലെവലിൽ എത്തണ വരെ നമ്മളത് പിടിച്ചു നിൽക്കും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഇല്ല എനിക്കിത് ചെയ്യണമെന്ന് അത്ര ഉറപ്പുണ്ട് എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക, ആ ബുദ്ധിമുട്ടിൽ വരുമ്പോൾ ഫേസ് ചെയ്യുക. പിന്നെ എല്ലാവരും പറയണ പോലെ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങി അപ്പോൾ തന്നെ പൈസ ഉണ്ടായി എല്ലാം ഭയങ്കര നന്നായി, അങ്ങനെയല്ല. അപ്പോൾ പക്ഷെ ഉറപ്പുണ്ടെങ്കിൽ ഞാൻ പറയാം, എപ്പോഴും ട്രൈ ചെയ്യാതിരിക്കരുത്. ബാക്കിയുള്ളവർ പറഞ്ഞത് പേടിച്ചിട്ടിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് മാത്രമല്ല, സ്കൂളിലായാലും എനിക്ക് വേണം സപ്പോർട്ട് കിട്ടുന്നത് നല്ലതാണ്. ഇപ്പോൾ ഒരാൾക്ക് ബിസിനസ് തുടങ്ങണം സ്കൂളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാത്തിനും മാത്സിന് മാർക്ക് കുറഞ്ഞാൽ അതിന് ചീത്ത, അങ്ങനെയല്ല. ഒരു കുട്ടീനെ വളർത്തുമ്പോൾ അവർക്ക് എന്താ ആഗ്രഹം എന്ന് നോക്കണം. ഇപ്പോൾ എനിക്ക് പേഴ്സണലി ബിസിനസ് തുടങ്ങാനായിരുന്നു ആഗ്രഹം, പക്ഷേ എനിക്ക് അതിലെവിടെയും സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ സപ്പോർട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നെക്സ്റ്റ് ഒരു ജനറേഷൻ വരുമ്പോൾ യങ്സ്റ്റേഴ്സ് ആയാലും പേരൻസ് ആയാലും അവർക്കുള്ള ആഗ്രഹമുള്ള കാര്യങ്ങൾ നോക്കുക, ആ ഒരു കാര്യത്തിൽ ഡെവലപ്മെൻറ്റ് കൂട്ടിക്കൊണ്ടുവരാൻ നോക്കാം. അപ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മമാരായാലും കുട്ടികളായാലും ഡ്രീം ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ എ ട്രൈ. ഇപ്പോൾ സാധാരണ ഒരു ചിരട്ട കൊണ്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി, ആ സ്റ്റാർട്ടപ്പ് മികച്ച രീതിയിൽ എങ്ങനെ കൊണ്ടുപോകാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് തൃശ്ശൂർ കിഴക്കുമ്പാട്ടുകര സ്വദേശിനിയായ മരിയ കുര്യാക്കോസ്. ഇനി ഇപ്പോൾ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലേക്കാണ് ഇത് വിൽപ്പന നടത്തുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് വിൽപ്പന. ഇനിയും ഇൻ്റർനാഷണൽ ലെവലിൽ ഇത് ഒരു വിൽപ്പന എങ്ങനെ നടത്താമെന്നുള്ള ഒരു ആലോചനയിലാണ് മരിയ. തൃശ്ശൂരിൽ നിന്ന് നിഖിൽ ഡേവിസ്, മനോരമ ന്യൂസ്.